मी ब्रो കയ്യിൽ നിൽക്കില്ല വണ്ടി വണ്ടി ഇങ്ങനെ ഒഴുകിട്ടാ പോവാ നമ്മൾ വിചാരിച്ച നേരത്തേക്ക് അല്ല കിട്ടുകല്ലേ ഒന്ന് ഡയ ചെയ്ത് അറിയുന്നില്ല സ്ലിപ്പാവുന്നു. ഹായ്, നമ്മളപ്പോ ദിരാങ് വിടുകയാണ് കേട്ടോ. ദിരാങ്ങില് നമുക്ക് എന്താ പറയാ, നാട്ടുകാരായിട്ടൊന്നും അധികം കോണ്ടാക്റ്റോ അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മൾ താമസിച്ച ഹോട്ടലിലെ ആളുകളായിട്ട്, ഹോട്ടലിൻ്റെ ഒരു അങ്കിളുണ്ട്, അദ്ദേഹത്തിനോടൊക്കെ ഭയങ്കര കമ്പനി ആയിട്ട് നമ്മൾ. അങ്കിൾ, താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് സർവീസ് ആൻഡ് ലവ്. ഓക്കെ, മീറ്റ് യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ. ഓക്കെ, അടിപൊളി മനുഷ്യനായിട്ടോ അദ്ദേഹം, പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഡിഫൻസ് സർവീസിൽ നിന്ന് റിട്ടയർ ആയതാണ്, എന്നിട്ട് ഫാമിലി ആയിട്ട് ഇതാ ഈ സംഭവം നടത്തുന്നു നമ്മുടെ ബാക്കിലേക്ക് തന്നെ ഹോട്ടൽ. എന്താ പറയുക, ഒരു ബിസിനസ് എന്നതിനേക്കാളും പുള്ളിക്ക് ഒരു ഒരു സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തി പുള്ളി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്, ഇതാ ഇദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ മകനാണ്. ഹായ്, ഹലോ, വി ആർ ലീവിംഗ്. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെ വണ്ടി കയറോ എടാ ബിബി. അപ്പോ പോ, വരണ്ട്. ശരൺഭായ്, സുധി, സനതി, അരുണാചൽ പ്രദേശിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. അരുണാചൽ പ്രദേശിനെ പറ്റിയിട്ട് ഉദയസൂര്യൻ്റെ നാട് എന്നും ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്ന നാട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടു ദിവസമായിട്ട് ഇവിടെ സൂര്യനെ കാണാൻ പോലുമില്ല. പുള്ളി വേറെ എവിടെയെങ്കിലും പോയേ കഴിഞ്ഞാൽ അതാണ് അവസ്ഥ. എന്തായാലും ഇതാ എല്ലാവരും റെഡിയായി, ഇനിയിപ്പോൾ ഇപ്പോൾ പുറപ്പെടുകയാണ്. എല്ലാവർക്കും ഞാൻ അർഷഫ് എക്സൽ, വെൽക്കം ടു സെക്കൻഡ് ഗിയർ ബൈ റൂട്ട് റെക്കോർഡ്സ്. ഇപ്പൊ രണ്ടുപേരല്ലാതെ ബാക്കി ലഗേജ് വണ്ടി കയറ്റി. ഞാൻ വണ്ടിയുടെ സൈഡ് അല്ല, നമ്മളത്തെന്താ ലഗേജ് വേണോ? ഇനി ഇതെടുത്ത വേലക്കായിരുന്നോ? കുറച്ചും കൂടി പോയാൽ മിക്കവാറും വേണ്ടി വരും. എന്താ നമ്മൾ ഇതിനെ കൊണ്ട് വേല കയറ്റിട്ടുള്ളത്? എന്താണ് ഈ ഭണ്ഡാരത്തിനകത്ത്? ഇതിനകത്ത് അതായത് ഈ അമ്പലത്തിലൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ അതൊന്നുമല്ല, എനിക്ക് എന്റെ സംശയം ഇപ്പൊ ഷമ്മി വന്നിരിക്കുന്നത്. എന്റെ സ്വന്തമായിട്ട് പ്ലേറ്റ് ഒക്കെ, അയ്യോ, ഇത് വരുമ്പോഴേ അവിടുന്ന് ഓർത്തിട്ട് വന്നാണോ? അപ്പൊ പ്രധാന പരിപാടി അമ്പലത്തിലെ ഫുഡ് കഴിക്കണം എന്നുള്ളതാണ്. അതാ പറഞ്ഞു, അവർക്കൊരു ബുദ്ധിമുട്ട്. അപ്പൊ പുറപ്പെടാം. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വീട് പണി അടക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ തനതായ രീതിയിലുള്ള വീട് പണിയാണ്. എന്നാൽ പിന്നെ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. കംപ്ലീറ്റ് മരം യൂസ് ചെയ്തിട്ട് ചുമരൊക്കെ ശരിക്കും ഫോട്ടോ നിക്കാൻ ശക്തനാ. ഓക്കെ ഓക്കെ ഓക്കെ, പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സൈഡൊക്കെ മുള കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ, ഈ റോഡ് സൈഡിൽ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ഇവർക്ക് വലിയൊരു ചിലവ് തന്നെ വരും. അതായത് ആ പ്ലാറ്റ്ഫോം കെട്ടിപ്പോക്കാൻ തന്നെ നല്ലൊരു ചിലവ് വരും. ചുമര് ഒക്കെ ഇങ്ങനെ ഓരോ ഫ്രെയിം അടിച്ചേക്കാണ് മരം കൊണ്ട്. ഏ, പൈൻ വുഡ്? ഏ, പൈൻ, പൈൻ, മുഷിങ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ, പനട്രീ. ആ, ഓക്കെ ഓക്കെ, പൈനാണോ എന്നറിയില്ല, പനട്രീ എന്ന് പറയുന്നു. ഇതൊക്കെ ഇവിടെ ലോറ് ലോറുണ്ടാക്കുന്നു. ചുമരാണ് അടിപൊളി ഉണ്ടോ. ഈ ഫ്രെയിം വെച്ചതിന് ശേഷം മുള അങ്ങനെ പൊളിച്ചിട്ടേ ഉണ്ടോ, പൊളിച്ചിട്ട് ഇങ്ങനെ ചുമരാക്കിയേക്കണു. ആ, എന്ത് രസാണ്.
പൂക്കളൊക്കെ വരാന് അതായത് ആ മരങ്ങളിലൊക്കെ കുറെ തരത്തിലുള്ള പൂക്കൾ പല കളറിൽ വരും അപ്പൊ ഒക്കെ ഈ വിൻഡോ കൂടി ഇങ്ങനെ നോക്കുമ്പോണ്ടാ ഒരു ഫീല് ഒരു രക്ഷ ഉണ്ടാവില്ല അല്ലേ ഓറഞ്ച് 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 ടൂർ 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 വീട് പണി എടുത്തോണ്ടിരിക്കുന്നു ഫ്ലോറും വുഡ് തന്നെയാണ് കേട്ടോ ഫ്ലോറും വുഡ് തന്നെയാണ് എല്ലാ സ്ഥലത്തും തണുപ്പ് സ്ഥലങ്ങളിൽ പിന്നെ ഫ്ലോർ വുഡ് ആകാതെ പറ്റില്ല അപ്പൊ അതാണ് ഇവരുടെ വീട് പണിയുടെ രീതി മരം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കൽ ഇവർക്ക് എന്താ പറയോ ഇപ്പൊ അരുണാചലിന്റെ വരുമാന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താ പറയാ ഈ തടി കൊണ്ടുള്ള ബിസിനസ്സുകൾ പലതും പലതരത്തിലുള്ള പരിപാടികൾ അതായത് ഇവിടെ ഒരുപാട് മരം അവൈലബിൾ ആണ് കോൺക്രീറ്റും കൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഈ സാധനം മൊത്തം താഴ്ന്നുണ്ടല്ലോ സിം എടുത്തില്ലേ പുള്ളി നാട്ടില് മലപ്പുറത്തൊക്കെ ഓക്കെ 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 ഇവിടെ ആ ബോർഡറിൽ അരുണാചലിന്റെ ബോർഡറിൽ നമ്മൾ സിം എടുത്തൊരു കട ഉണ്ട് പുള്ളിക്കാരൻ ഈ കെയിൻ ഫർണിച്ചർ ഈ ചൂരൽ ഫർണിച്ചർ മലപ്പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു പിന്നെ നല്ല പാടാണ് കഷ്ടപ്പെടുന്നുണ്ടോ സാധനം മാറ്റാൻ വേണ്ടി ഒന്നാമത് തണുപ്പത്ത് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ കൈയൊക്കെ ഒരുമാതിരി അവസ്ഥ ആയിരിക്കും ഓക്കെ ഓക്കെ നമ്മൾ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ അവര് സാധനം മേൽക്കൂരന്റെ നല്ല വെയിറ്റ് ആ സാധനം ഹെൽപ് ചെയ്യേ ഇന്ന് നമുക്ക് തവാങ്ങിലെത്തണം ദിരാങ്ങിൽ നിന്നും 135 കിലോമീറ്റർ ദൂരമുള്ളെങ്കിലും എത്താൻ ഒരുപാട് സമയമെടുക്കും ഹിമാലയൻ പർവ്വതനിരകളും ഏറ്റവും അപകടം പിടിച്ച റോഡുകളും ഇടുങ്ങിയ താഴ്വരകളും ഇടതൂർന്ന വനങ്ങളും ഇതൊക്കെയാണ് തവാങ്ങിൻ്റെ ഭൂപ്രകൃതി നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശിലെ ഒരു പ്രധാന ഗോത്രവർഗമായ മോൻപാ വിഭാഗമാണ് തവാങ്ങിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഏറ്റവും ദുർഘടമായ സേലാപാസൊക്കെ കടന്നു വേണം തവാങ്ങിലെത്താൻ മോൻപാ കൂടാതെ ഷേർദുക്പൻ അക മിജി എന്നീ വിഭാഗങ്ങളും ജനസംഖ്യയിൽ കൂടുതലുണ്ട് പുതുവർഷത്തോടനുബന്ധിച്ചുള്ള മോൻപാ വിഭാഗത്തിൻ്റെ ലോസറാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കൂടുതലും ബുദ്ധമത വിശ്വാസികളാണെങ്കിലും ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള മൃഗബലി ഈ പ്രദേശത്ത് ഇന്നും തുടരുന്നുണ്ട് ഈ ഭാഗത്ത് നമുക്ക് നല്ല റോഡ് കിട്ടിയിട്ടോ നല്ല റോഡാണ് കുഴപ്പമില്ല ഇനി എത്ര ദൂരം ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമല്ല പെട്ടെന്നായിരിക്കും ഭയങ്കര മോശം റോഡ് ഉണ്ടാവുക ഇനി 45 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് സെലാപാസ് എന്ന് പറയുന്ന ഈ ഭാഗത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു പാസ് കടന്നിട്ട് വേണം പോകാൻ അവിടെ മഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി അങ്കിളിൻ്റെ മരുമകൻ അവയി വന്നപ്പോൾ അവിടെ സ്നോഫാൾ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ആ ഭാഗത്ത് നല്ല മഞ്ഞുണ്ടാവും ജാങ് എന്ന സ്ഥലത്ത് നിന്ന് കോവിഡ് ടെസ്റ്റ് എടുത്താലേ നമുക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അതിപ്പോൾ പോസിറ്റീവ് ആയാൽ കയറ്റില്ല അല്ലേ നമുക്കിവിടെ ഒരു ചെറിയ പാലം ഉണ്ട് കണ്ടു അപ്പൊ ആ ഒരു തൂക്കുപാലം ആൾക്കാർക്ക് നടക്കാനുള്ള അപ്പൊ അതിലൂടെ നടന്നു പോരാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ഇവിടെയാണ് ആ പാലം വണ്ടിയിൽ പാസ് ചെയ്തപ്പോ കണ്ടപ്പോ നമുക്ക് ഭയങ്കര രസം തോന്നി പക്ഷേ അതിപ്പോ ഉപയോഗിക്കുന്നില്ലാത്ത പാലാണെന്നാണ് തോന്നുന്നത് ആ ഇത് നമ്മൾ ചില ഗെയിമിലൊക്കെ കാണൂലേ ചില ഗെയിമിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇപ്പോൾ ആ പാലത്തിലേക്ക് കയറാൻ സംവിധാനം അവർ എടുത്തു കളഞ്ഞിട്ടോ അപ്പൊ ഈ കമ്പി കൂടെയൊക്കെയാണ് കയറുന്നത് വെറൈറ്റി പാലം അഡ്വഞ്ചറാ അടിപൊളി ആ മരത്തി ചവിട്ടണ്ട കമ്പിയിൽ മാത്രം ചവിട്ട് ഞാൻ വരാം ഒരു കുഞ്ഞ് അഡ്വഞ്ചറാണ് ഒരു സൈഡിൽ തന്നെ ചവിട്ടിക്കോ അല്ലെങ്കിൽ അവസാനം രണ്ട് കമ്പി രണ്ട് സൈഡിൽ പോയാൽ പണിയാവട്ട എവിടക്ക് ഇവിടെ എവിടെ ഒന്നും കാണാനില്ല ആ വാട്ടർ അതോറിറ്റിയുടെ എന്തോ ഒരു ഒരു കൈ
എപ്പോഴും നമ്മൾ ഈ കമ്പിയിൽ തന്നെ ആയിരിക്കണം അഥവാ താഴെ പോയാലും തൂങ്ങി നിൽക്കണം നമ്മളെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പൊ ആലം പൊളിച്ചിട്ടുള്ള സൂപ്പർ ഈ വഴിക്ക് അങ്ങോട്ട് പോയിട്ടൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ആൾക്കാർ താമസിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാലത്തിൻ്റെ ആവശ്യമില്ലല്ലോ ബീബ്രോ പാലത്തിന് ഡാൻസ് ചെയ്യാണ് പകുതി ഡാൻസ് പാലം ചെയ്യുമല്ലോ നീ പകുതി ചെയ്താ മതിയല്ലോ എങ്ങനെ നീ ഇറങ്ങുന്നേ ഇതല്ല നമ്മളിനി പാലത്തിന്റെ മുകളിൽ കൂടി പോകുന്നില്ല ഇതാണിപ്പോ നമ്മള് വന്ന പാലത്തിന്റെ അവസ്ഥ എന്നല്ലേ സെറ്റല്ലേ ഈ പാലത്തിൽ കൂടി അപ്പൊ ക്രോസ് ചെയ്ത് കേട്ടോ ഈ ഭാഗത്ത് കുറച്ച് മരമൊക്കെ ഉണ്ട് നടക്കാൻ ആളുകളിപ്പോ ആ പാലം യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് ഇങ്ങനെ ചെറിയ ഒരു സംവിധാനം വെച്ചേക്കാണ് ഈ വഴിക്കാൻ പോകുന്നത് ശരിക്കും പോലെ ഒന്ന് കുളിക്കണം അപ്പോഴാണ് എൻ്റെ യഥാർത്ഥ അഡ്വഞ്ചർ അടിപൊളി കാമായില്ല കൊള്ളായി ഗെയിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അഡ്വഞ്ചർ പാലം അപ്പുറത്തേക്ക് കടന്ന് തിരിച്ച് ഇപ്പുറത്തേക്കും കടന്ന് നമ്മൾ അവിടുന്ന് പോന്നു പെട്ടെന്ന് പോവാം നമുക്ക് ഈ കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനുള്ളത് കാരണം ഒരുപാട് നേരം വൈകിയാൽ പിന്നെ അപ്പുറത്തേക്ക് ഇന്ന് കടക്കാൻ പറ്റില്ല ചില്ലറല്ല പോയി ശനിയാഴ്ച പാസ് ഉണ്ടായിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ചു അപ്പോ ചാവടിക്കാം നല്ല അണുപ്പുണ്ട് നമ്മുടെ ബൈക്കിലെ ടീം നേരത്തെ ഇവിടെ എത്തിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഞാൻ ആലോചിക്കാം ഇത്രയും ദൂരം നിങ്ങൾ ചാവടിക്കാതെ ഇങ്ങനെ വന്നു എന്നുള്ളത് എന്നുണ്ട് കണക്കുണ്ടോ ഇത് ഏതാ സ്ഥലം കുറെ കുട്ടികളുണ്ടല്ലോ ഹായ് തണുത്തിട്ടേ കാലാവസ്ഥയാണ് ഇത് ഏതാ കട എന്നറിയോ നല്ല രസമുള്ളൊരു ബോഡി അവിടെ കണ്ടു ബുദ്ധ മഹോത്സവ ബോംദില 2-4 നവംബർ 2008 ആ അതെന്തോ പരിപാടിന്റെ ബോർഡാണ് ഇതാണ് കട ചായ ചൂട് ചായ കുടിക്കാം താങ്ക് യു കുട്ടികൾ കളിക്കണം കവിളുണ്ടോ കുട്ടികളുടെയൊക്കെ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണേ ചുവന്നിട്ട് ഇങ്ങോട്ട് ഹലോ നാംഗ്യായ പേര് അവര് പറയുന്നുണ്ട് പക്ഷെ മനസ്സിലാവുന്നില്ല
നല്ലതാണ് കേട്ടോ. ഇനി അധികം ദൂരമല്ല സലാപാസിലേക്ക്. സലാപാസ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഭാഗത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഒരു മൗണ്ടൈൻ പാസ് ആണ്. അത് കടന്നിട്ട് കുറച്ച് പോയതിന് ശേഷമാണ് നമുക്ക് കോവിഡ് ടെസ്റ്റ് എടുക്കേണ്ടത്. എന്തായാലും നമ്മൾ ഒരുപാട് എന്താ പറയുക, കോവിഡ് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാൻ നമുക്ക് യാത്രയിൽ ഭൂരിഭാഗം സമയത്ത് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടും കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള തണുപ്പ് സ്ഥലങ്ങളിൽ ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമുള്ള ഒരു വസ്തുവാണ് വിറക്. നല്ല വൃത്തിയിൽ കട്ടിയിട്ട് ഇങ്ങനെ വിറക് സ്റ്റോക്ക് ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. അവർക്ക് റൂം ചൂടാക്കാനും എല്ലാത്തും ഈ വിറകിനെയാണ് അവർ ആശ്രയിക്കുന്നത്. ലക്കിടി ഈ ചായക്കടക്കാരുടെ വീടാണ് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇവിടുത്തെ എല്ലാ വീട്ടിലും നിറയെ പൂക്കളുണ്ടല്ലേ. ഇവിടുത്തെ ആ പൂക്കൾ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ അരുണാചൽ പ്രദേശ് ശരിക്കും ഈ ഓർക്കിഡുകളുടെയും കൂടി നാടാണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏകദേശം 1000 ഓർക്കിഡുകളിൽ 600 ഇനങ്ങളും അരുണാചൽ പ്രദേശിലുണ്ട്. പൂക്കളുടെ സംസ്ഥാനമാണ്. ചായ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇനി പോവാം. മിക്കവാറും സ്ഥലത്ത് ഒന്നും കാണുന്നില്ല കേട്ടോ. തൊട്ട് ഒരു 10 ഉണ്ട് അല്ലേ. ഇതിനെ ശരിക്കും നമുക്ക് സീറോ വിസിബിലിറ്റി എന്നൊക്കെ പറയാം. പതുക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഏതാ സ്പീഡ്? 10 km സ്പീഡാ. ഈ സംഭവം നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ച് വരുമ്പോഴൊക്കെ മണ്ണാകാട്ടേക്ക് ഇറങ്ങുമ്പോഴൊക്കെ അനുഭവിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വൈകുന്നേരം ആയാലേ ഉള്ളൂ ഉണ്ടാവുക. ഇതിപ്പോ സമയം ഏതാണ്? 1:30 അപ്പോഴാണ് ഈ കാണുന്നത്. ഇടത്ത് വലത്ത് ഇടത്ത് ഇടത്ത് വലത്ത് ഒന്നും കാണുന്നില്ല. നീ എങ്ങോട്ടേ പോകുന്നേ? ആകെ ഉണ്ടായിരുന്ന വെള്ളം വരെയായിരുന്നു, അതും പോയി. ആ റോഡിലാ വരെയും പോയി ഇപ്പോ. അയ്യോ രക്ഷില്ല. അതായത് ഈ റോഡൊക്കെ നിർമ്മിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ബ്രോ ആണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. അപ്പൊ അതിന്റെ വിങ് ഇവിടെല്ലാം ഉണ്ടാവും. റോഡിലെ എന്താ പറയാ, റെസ്ക്യൂ ചെയ്യാൻ ആളുകൾ പെട്ടാലും അങ്ങനെയൊക്കെ റെസ്ക്യൂ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറെ ഇടക്കിടക്ക് അവരുടെ പോസ്റ്റുകളുണ്ട്, റെസ്ക്യൂ പോസ്റ്റുകളുണ്ട്. പിന്നെ ഇടക്ക് ചെറിയ കടകളും താമസിക്കുന്ന വീടുകളുണ്ട്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ചെറിയ കുട്ടികളെ കണ്ടല്ലോ ഇവിടെ. ഞാൻ കുട്ടിയല്ലേ? ആ ജോലിക്കാരുടെ കൂടെ അല്ലായിരിക്കും അല്ലേ. ഹായ്. നോക്ക് ഈ കുഞ്ഞു കുട്ടിനെ കൊണ്ടാണ് കേട്ടോ ഇവര് ജോലിക്ക് വന്നേക്കണത്. എന്താ അവസ്ഥയാണല്ലേ. ഓ തരവായി തരവല്ലോ തരവല്ല. ഈ ഒരു സിറ്റുവേഷനിലൊക്കെ മഞ്ഞ് വീഴുന്ന നമുക്ക് സ്നോഫോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഇത്ര രസമൊന്നും ഉണ്ടാവില്ല. അടിപൊളിയായിരിക്കും. എന്റെ ബ്ലൗസ് നീ അടിച്ചു മാറ്റിയല്ലേ. പോയാലോ. ചാടിയല്ലേ നോക്ക് ബാക്ക് ടയർ കംപ്ലീറ്റ് പോയി.
ड्राइवर मान नहीं रहे हम पर तो डल रहे हैं हमारे सामने गाड़ी स्टार्ट कर दिया ओ हम पर तो डल रहे हैं इधर में ओ यो अबरे अवडे एंगे नल्ले यार ने यहां കണ്ടോ ഗാഡി നിഷണ്ട അല്ല ആ ഡ്രൈവർ എന്ത് ചെയ്തിട്ടാ ആ അവർക്ക് എന്ത് ചെയ്യാം പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡ്രൈവർ എന്ന് കാണാനല്ലല്ലോ ഇറങ്ങി പോയാ ഓക്കേ കംപ്ലീറ്റ് പെട്ടോയി മിക്കവാറ റോഡ് ബ്ലോക്ക് ആയി ഇനിയും പോകാൻ ബുദ്ധിമുട്ടായിരിക്കും क्या करेगा अभी अभी इसको वो जेसीबी से ठेल देगा जेसीबी ओके हां ओके 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 इधर ही है जेसीबी हां हां चलना पड़ेगा तो ये बड़े दा ठीक ആയിണ്ടേ കുറച്ച് നേരം നമുക്ക് ചൂട് കൊള്ളാം ഹായ് ഹായ് വണ്ടി നിൽക്കുന്നണ്ടോ ഇവിടെ വർക്ക് നടക്കുന്നാണ് സൈഡിൽ സ്പേസ് ഇല്ല വണ്ടി വേറെ വണ്ടിയിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല ബ്ലോക്ക് ആണ് ഇനിയിപ്പോ ദാ വലിയ ജെസിബി ഉണ്ട് പുള്ളിക്കാരൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഉള്ളൂ നമുക്ക് പാസ് ചെയ്യാൻ പറ്റ ശരിയാണല്ലോ ഈ ഭാഗത്തേക്ക് വന്നപ്പോ കോട മാറി ഇപ്പോ അന്തരീക്ഷം കുറച്ചൊക്കെ വിസിബിൾ ആണ് ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആയാ മഞ്ഞ് പെയിനോട് നമുക്ക് വല്ലാതെ എഫക്ട് ചെയ്യില്ല ബീബ്രോ അല്ല ഊരിട്ട് ഷർട്ട് ഷർട്ട് എറിഞ്ഞ് 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 നല്ല വേദനുണ്ട് ഉള്ളിൽ അങ്ങനെ അങ്ങനെ എങ്ങനെയുണ്ട് മറ്റുള്ളവരെ മാത്രം അങ്ങ് എറിഞ്ഞ ശരിയാകുമോ അല്ലേ ബീബ്രോ ബീബ്രോ ക്യാമറ അടിച്ചു പോയി ഒരുപാട് കാലമായി ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ ഒരു ഒന്നര വർഷമായിട്ടുണ്ടാവും ഇതുപോലത്തെ സ്നോഫാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇതുപോലത്തെ അല്ല അത് കുറച്ച് ഹെവി ആയിരുന്നു റക്താങ് പാസ്സിൽ അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പനിയായിരുന്നു റക്താങ് പാസ്സിലേക്ക് പോകാൻ ചാൻസ് കിട്ടിയപ്പോൾ മണാലിയിൽ ഇങ്ങനെ ഹോട്ടൽ റൂമിലിരിക്കുമ്പോൾ പനിയാണെന്നുള്ളതൊക്കെ ഞാൻ മറന്നുപോയി കാരണം പനിയാന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ ആ ചാൻസ് മിസ്സാവും പിന്നെ എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്കും പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പനിച്ചുകൊണ്ട് റക്താങ് പാസ്സിൽ പോയിട്ട് നല്ല ഹെവി സ്നോഫാൾ എക്സ്പീരിയൻസ് ചെയ്തു ഇതിപ്പോൾ എന്താ പറയുക അത്ര ഹെവി അല്ല എങ്കിലും കൊള്ളാം വന്ന് ഇറങ്ങിയപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ലോണം കുറഞ്ഞു ഞാൻ പറഞ്ഞ നേരത്തെ ഈ സേല പാസ് ഈ ഭാഗത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൈൻ പാസ്സാണ് കുറച്ചുകൂടി പോയിട്ടാണ് തോന്നുന്നത് ശരിക്കും അതിൻ്റെ ആ സ്പോട്ട് നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല നമ്മളെ ബൈക്കേഴ്സ് രണ്ടു പേരുണ്ടല്ലോ സുധീം ശരൺ പോയും അവരും കൂടി വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് അടിപൊളി എക്സ്പീരിയൻസ് വേറെ കാര്യമുണ്ട് അപ്പം മെറിക്കലൊക്കെ നിൽക്കുമ്പോൾ ഒരു തണുപ്പ് അനുഭവിച്ചിരുന്നല്ലോ ആ ഒരു ബുദ്ധിമുട്ട് തണുപ്പ് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഇങ്ങനെ മഞ്ഞുള്ള സ്ഥലത്ത് ഉണ്ടാവാറില്ല അതിൻ്റെ ടെക്നിക്ക് എന്താ മനസ്സിലാവില്ല
ഫുള്ള മഞ്ഞായി കിടക്കുന്ന സ്നോഫാൾ നടക്കുന്ന സമയത്ത് നമുക്ക് അത്രയും തണുപ്പ് അനുഭവപ്പെടില്ല. കാറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ആ തണുപ്പിൻ്റെ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാം. അവരെ കാണാനല്ലോ. എന്താ ചേ കല്ലടി പെട്ട? അല്ല അവരെന്താ അകത്ത്? നോക്ക്, ടോയ്ലറ്റ് സെറ്റാണല്ലേ. ഒരു വാഷ് ബേസിൻ ഒക്കെ ഉണ്ട്, വാഷ് ബേസിൻ്റെ ഒക്കെ മഞ്ഞ് നിറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ടോയ്ലറ്റ് ആണ്. ാണ് സാധാരണ ഗ്രിപ്പ് കിട്ടാണ്ട്, മഞ്ഞ് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ട് സാധാരണ പട്ടാളക്കാരുടെ വണ്ടിയിലൊക്കെ ഇതാണ് ഉണ്ടാവുക, ചെയിൻ ഉണ്ടാവുക, ചെങ്ങല. ഇതൊരു കയറാണ്, തൽക്കാലിക യൂസിനൊക്കെ കയർ യൂസ് ചെയ്യാം. നമ്മള് വെയിറ്റ് ചെയ്യണ്ടത് പോണോ? എന്നാ പോവാം. ക്യാപ്പിടാതെ പോയിട്ട് തല മൊത്തം നനഞ്ഞോ? ഓ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. സാധാരണ മഞ്ഞ് കുഴപ്പമില്ല കേട്ടോ, മഞ്ഞിപ്പോൾ എത്രയാണെങ്കിലും അതിൽ വന്നത് കൂടെ ആ വണ്ടി ഓടിക്കുന്നത് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. പ്രതിഭാസമല്ല, ഈ മഞ്ഞിങ്ങനെ വീണ് 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 നമ്മുടെ ഐസ് ശരിക്കും ഐസാവും. എന്താ പറയുക, കട്ടി ഐസില്ല, നമ്മൾ ഐസ് ക്യൂബ് ഒക്കെ പോലത്തെ അങ്ങനെ റോട്ടിലങ്ങോട്ട് കട്ടിയിലാവും. അത് ഭയങ്കര തെന്നലായിരിക്കും. അതുകൊണ്ടാണ് അതിനകത്ത് പ്രശ്നമായിട്ടാണ് ആളുകൾ ഈ ചെയിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. മിക്കവാറും ചില ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഫസ്റ്റ് ഗിയറിലിട്ടാൽ പോലും പിടിക്കുന്നില്ല, ടയർ പിടിക്കുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദൂരവും കൂടി ഉണ്ട് പാസിലേക്ക്, അതിന് ശേഷം പിന്നെ ഇറങ്ങി തുടങ്ങുള്ളൂ. അപ്പോൾ അതുവരെ എന്തായാലും ഇതിനി കൂടി കൂടി വരാനേ ചാൻസ് ഉള്ളൂ. ബ്ലാക്ക് ഐസ് കണ്ടോ, അപ്പോൾ പിടിക്കുന്നില്ലല്ലേ. അയ്യോ, പത്തക്ക് വളരെ സ്ലോ ആണ്. കറങ്ങാണ് ടയർ കറങ്ങട്ടെ. ഒരു വണ്ടി വല്ലാണ്ട് ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചപ്പോഴേ നമ്മൾ സൈഡാക്കി കൊടുത്താൽ, പക്ഷെ സൈഡാക്കിയപ്പോൾ അവിടെ പെട്ടുപോയി. കാരണം ഈ എല്ലാ വണ്ടികളും പോകുന്ന ടയറിൻ്റെ ആ പാട് പോയ വരിക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഐസിലേക്ക് ഡയറക്റ്റ് ചെന്നപ്പോൾ അവിടെ സ്ലിപ്പായി പോയി. എങ്ങനെ ഇപ്പം അങ്ങോട്ട് എത്തിക്കുന്നു. Thank you.
അമ്മോ വ്യൂ ഭയങ്കര കേട്ടോ. എന്തായാലും ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് ബാക്കിൽ ലോറി വന്നിട്ട് ഹോൺ അടിച്ചിട്ട് അവർക്ക് പോകേണ്ടി വന്നു, നിർത്താൻ പറ്റിയില്ല. ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ എന്താ പറയുക ബ്ലാക്ക് ഐസ് ആണ് കേട്ടോ, ഭയങ്കര അപകടമാണിത്. ഇതിനകത്തുള്ള പ്രശ്നം തെന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കില്ല വണ്ടി, വണ്ടി ഇങ്ങനെ ഒഴുകിയിട്ടാണ് പോവുക. നമ്മൾ വിചാരിച്ച നേരത്തേക്കല്ല കിട്ടുക. അവനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടമൊക്കെ ഉണ്ടാവുന്നത്. അയ്യോ അവരങ്ങോട്ട് പോവല്ലോ. അയ്യോ അല്ല, ഞാൻ ക്യാമറ ഓൺ ആക്കി വേണ്ടി മനഃപൂർവ്വം മറിച്ചിട്ടാണോ? അല്ല, നിങ്ങളെ കണ്ടപ്പോ ഞങ്ങള് ബാക്കിത്തെ ബ്രേക്ക് പിടിച്ചതാ. മുൻപ് വീണോ? ഇല്ല, ആദ്യമായിട്ടാണ്. അല്ല, ആദ്യമായിട്ടാ. ഞങ്ങൾ പ്രതീക്ഷിച്ചോ, ഞങ്ങൾ എവിടൊക്കെ വീണിട്ടുണ്ടാവും ആലോചിച്ച് വരുന്നുണ്ട്. വീട്ടില് വീട്ടില് ഞങ്ങള് ബാക്കിത്തെ ബ്രേക്ക് ഇതിപ്പോ ഉണ്ടല്ലോ. ഒരു മിനിറ്റ്, ഇതൊരു ഡെമോ ആണ് കേട്ടോ. ഇനി വീണാ കടക്കുന്നുണ്ട്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിത്തെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, മഞ്ഞിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അനുഭവം. ഇതാണ് എന്താ ഈ ഐസാ പ്രശ്നം, ബ്ലാക്ക് ഐസ്, ഈ കട്ടിയായ ഐസ് താഴേക്ക് നോക്കിയ. അതാണ് ഇപ്പൊ നമ്മൾ വന്ന വഴി. അവിടെ കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ബ്രേക്ക് അപ്ലൈ ചെയ്താലൊന്നും കിട്ടില്ല. എന്താ ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി പോണം. കാലൊക്കെ പിടിച്ചിട്ടാണ്, കാലൊക്കെ കുത്തിയിട്ടൊക്കെയാണ് കയറി പോകുന്നത്. സ്ലിപ്പാണുള്ള ചാൻസ് എല്ലാം ഉണ്ട്. പൊക്കിക്കോ പൊക്കിക്കോ. എന്താ ചേച്ചി? പോവാ. അമ്മേ അങ്ങ് ദൂരെ കിടക്കണ്ട്. പാർക്ക് ചെയ്യാൻ സ്പേസ് വേണ്ടേ, അധികം വീതി ഇല്ലാത്ത റോഡാണ്. ഓ പക്ഷെ വ്യൂ നോക്കിയേ, എന്താ രസ. ഒരാളും വ്യൂ. ആ നടക്കാനോ? പതുക്കെ പോ, പതുക്കെ പോ, നോക്കിപ്പോ. ശ്രദ്ധിച്ചോ? അതെ, പതുക്കെ 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 പതുക്കെ. ടയറിന് ഭാഗത്തേക്കാ പോന്നേ. ബൈക്ക് കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളെ സുദീപ് ബ്രോ അല്ലോ, രണ്ട് കാലും ഞാൻ നിലത്ത് വെച്ചിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുകി ഒഴുകിയാ പോകുന്നേ. നമുക്ക് നിർത്താൻ കഴിയില്ല, നമ്മള് കേറി പോവാനേ പറ്റുള്ളൂ. നിർത്തിയിട്ട് നമ്മൾ ഒരിക്കൽ പെട്ടാണ്, നിർത്തി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ കഴിയില്ല. നല്ല വെയിൽ അടിക്കണ്ടോ. വെയിൽ അടിക്കണ്ടല്ലേ. ആ വെയില് മഞ്ഞു മലയിൽ വെയിൽ അടിക്കുമ്പോ വേറൊരു ഭംഗിയാ കാണാൻ. നമ്മളിപ്പോ ഒരു ടോപ്പായി, ഈ മൗണ്ടൈൻ്റെ ടോപ്പ് എത്തി. അതാണ് സലാപ്പാസ് കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു കറക്റ്റ് സ്പോട്ട് എത്താനായി. ഇപ്പോൾ ഉള്ളതിനൊക്കെ ഒരു ഇത്തിരിയും കൂടി കൂടുതൽ ഈ ബ്ലാക്ക് ഐസ് ഉണ്ടായിരുന്നെങ്കിൽ പെട്ടുപോയിരുന്നു ഉറപ്പായിട്ടും. തെട്ടായിരുന്നു. അതെ, ഈ ഹൈ റേഞ്ചിൽ സീറ്റ് ബെൽറ്റ് വേണ്ടാന്നൊരു വണ്ടി പെട്ടുപോയ സമയത്ത് നമ്മളെല്ലാരും പുറത്തിറങ്ങിയിരുന്നു. ആ സമയത്താണ് സീറ്റ് ബെൽറ്റ് അയച്ചിട്ട് വണ്ടി വരും. വെൽക്കം ടു തവാങ്. തവാങ്ങിന്റെ ഗേറ്റ്, തവാങ് ഗേറ്റ്. സ്റ്റോപ്പ്. വണ്ടി അറിയുമ്പോ കാല് കുന്തിപ്പോയാ. ഇതാണ് സലാപ്പാസ്. ഇവിടെ വെൽക്കം ടു സലാപ്പാസ്. കഫറ്റീരിയ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ തവാങ്ങിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഈ ഗേറ്റിൽ കൂടെയാണ്. വളരെ നിർത്തിയിട്ടുണ്ട് വണ്ടി. ഇനി എടുക്കുന്ന ആരെങ്ങനെയായിരിക്കും ദൈവത്തിനറിയാം. നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ശരൺ ഭായ്. എന്താണ് ബ്ലാക്ക് ഐസ് ഉള്ളത്? ഇതാണ് നമുക്ക് പണി ചെയ്യുന്നത്. റോട്ടിൽ ഇങ്ങനെ ഐസ്, കറക്റ്റ് ഐസ് ക്യൂബ് ഇല്ല, കറക്റ്റ് ഐസ്.
അതന്നെയാണ് അവസ്ഥ. പോലെ 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 ഇറങ്ങി ഇറങ്ങിയ ഓപ്ഷനാണ്. ഇറക്കല്ലേ ഇറക്കല്ലേ പോട്ടെ പോട്ടെ പതുക്കെ 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 പോട്ടെ പോട്ടെ നിർത്തല്ലേ 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 പോട്ടെ പോട്ടെ അറിയുന്നില്ല സ്ലിപ്പാവുന്നു നിൽക്കാം ബാക്ക് വേണ്ട ബാക്ക് വേണ്ട എന്താ നീ മാറി മാറി വണ്ടി പോവില്ല നീ ഏഹ് വെറുതെ എടുത്തോ ആ നിന്റെ വണ്ടി കയറില്ലേ ആ സ്റ്റാർട്ടായിക്കോ പോട്ടെ 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 പതുക്കെ 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 ബൈക്കാണ് ഏറ്റവും വലിയ പണിയേ പെട്ടെന്ന് സ്കിഡാവും ഓക്കെ അല്ലേ വണ്ടി കിട്ടുന്നില്ല കേട്ടോ വെറുതെ കറങ്ങാൻ കഴിയില്ലേ നമുക്ക് മാറുന്നേ വരാം കയറെടുക്കേണ്ടിയിരുന്നു കേട്ടോ കയറെടുക്കാത്ത വലിയൊരു അബദ്ധമായി പോയി തീരെ പിടിക്കാൻ പിടുത്തം കിട്ടുന്നില്ല വെറുതെ ടയർ കിടന്ന് കറങ്ങാണ് വണ്ടികളൊക്കെ വന്ന് ബ്ലോക്ക് ആകുന്നുണ്ട് റോട്ടിൽ നിന്ന് പോവല്ലേ മഞ്ഞിലേക്ക് പോവല്ലേ നിങ്ങൾക്കൊക്കെ കേറല്ലേ കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ പവറും കുറഞ്ഞു ആ ഓക്സിജൻ കുറവായിരിക്കും അല്ലേ ഓക്സിജൻ കുറയുമ്പോ വണ്ടിക്ക് പവർ ഉണ്ടാവില്ല രണ്ടും കൂടി ആയിട്ട് അവിടെ പെട്ടുപോയി ഓ തൽക്കാലം രക്ഷപ്പെടും ഇനി കാറ്റല്ലോ ഇനി കാറ്റുണ്ടോ പക്ഷെ ഇനി ശ്രദ്ധിക്കാണ്ട സ്പീഡിൽ പോണ്ട ഗിയറിൽ പോയാൽ മതി ബ്രേക്കിലല്ല താഴെ കാണുന്നത് ഒരു ലേക്കാണ് കേട്ടോ ഒരു ലേക്കാണ് കേട്ടോ അത് ഫ്രോസൺ ആയിക്കാണ് ഫ്രോസൺ ലേക്ക് ആയിട്ടുണ്ട് കാണുന്നില്ല വെറും മഞ്ഞ് മാത്രമേ ഉള്ളൂ ആ നമ്മളെ സുദീപ്രോ ആണ് കഷ്ടപ്പെടുന്നത് കേട്ടോ ബൈക്കില് നല്ല ബുദ്ധിമുട്ടാണ് നല്ല സൂക്ഷിച്ചു വേണം ബൈക്കിൽ പോകണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി ആ മറിഞ്ഞു കേട്ടോ വണ്ടി നല്ല വശമാണ് ഒന്നാമത് തന്നെ ആ മരവിച്ചിട്ടുണ്ടാവും കയ്യിൽ നിന്ന് പോയി വണ്ടി ഒരുപാട് സൈഡ് കണ്ട ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും മറിഞ്ഞു ശരിക്കും ഇതൊക്കെയാണ് അനുഭവം ആ ഇതൊക്കെയാണ് അനുഭവം കുറച്ചു നേരത്തേക്ക് സുദീപ്രോനെ നമ്മളെ വണ്ടി കയറ്റിട്ട് ഷെബീല് ബൈക്ക് ഓടിക്കാന്ന് വല്ലാണ്ടായി നമ്മള് ഇതിനകത്ത് ഹീറ്ററൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നതുകൊണ്ടൊക്കെയാണ് കുറച്ചും കൂടി അവൻ ആ ബൈക്കില് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും എന്താണ് പ്രശ്നം ഇങ്ങനെ വാ കുറച്ച് നേരത്തേക്ക് ഇങ്ങോട്ട് വാ കുറച്ച് നേരം വണ്ടി ഇരിക്കും വാ നല്ല സ്നോഫാളുണ്ടേ ഇവിടെ കട ഉണ്ടെന്ന് തോന്നുന്നു ഷെബീല് നിർത്തി കാണാൻ ഒന്ന് ടൈ ഒന്ന് ടൈ ചെയ്തു ഗ്ലൗസോ ഗ്ലൗസ് തരാം എന്താ
അല്ല നമ്മുടെ ചായ ഉണ്ടോ 5 കിലോമീറ്റർ കാണാ ഇവിടെ നല്ല സ്നോഫാ ട്ടോ ഇവിടെ മിലിട്ടറിയുടെ ഒരു ക്യാമ്പ് ഉള്ളത് ചായക്കട ഒന്നും കാണാനല്ല അടിപൊളി സ്നോഫാൾ സെറ്റ് എന്തായാലും നമ്മളൊക്കെ എപ്പോഴെങ്കിലും വരുമ്പോഴാണ് ഈ പട്ടാളക്കാരൊക്കെ സ്ഥിരമായിട്ട് ഇതിനകത്തല്ലേ ജീവിച്ചുകൊണ്ടിരിക്കണേ സമ്മതിക്കണം നമ്മളെ വണ്ടിക്കൊന്നും ഇതൊന്നും പരിചയമില്ലാത്തതാണ് മൊത്തത്തിൽ മഞ്ഞ് കണ്ടോ വണ്ടിയിലൊക്കെ കണ്ടോ കംപ്ലീറ്റ് ഇത് കട്ടിയിൽ മഞ്ഞായിപ്പോയി റൂട്ട് റെക്കോർഡ്സ് നീ നീ നല്ല സുഖമായിട്ട് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടി കാറി വന്നോളാം നീ എന്നെ നോക്കണ്ട നീ പതുക്കെ പോയാ മതി അല്ല ചായ വേണം ചാക്കട അങ്ങനെ സുദീപ് റോയും വണ്ടിയിൽ കയറിട്ടോ ഇതൊക്കെ ഒരു അനുഭവമാണ് ശരിക്കുണ്ടല്ലോ ഇതൊക്കെ നമ്മള് ഇവിടെ വന്ന് അനുഭവിക്കണം ഇവിടെ വന്ന് ഫീൽ ചെയ്യണം ജീവിതത്തില് നമ്മള് വീട്ടിലിരുന്നെങ്കിലും അല്ലെങ്കിൽ നാട്ടിലൂടെ നിന്നെങ്കിലും ഒന്നും ഈ ഒരു അനുഭവം കിട്ടില്ല തണുപ്പത്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൈന്റെ ഒക്കെ അറ്റക്കിരി ഇരിക്കും കേട്ടോ ഫ്രീസാണ് എന്നിട്ട് അവനെ വിളിച്ച് വണ്ടി കയറാൻ വേണ്ട വരുന്നില്ല വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴേ നമുക്ക് അത് ഫീൽ ചെയ്യൂല നമ്മൾ കൈ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ആ ഒരു ലെവലിൽ നിക്കുവല്ലേ നമ്മള് സർവൈവ് ചെയ്യാൻ വേണ്ടിട്ട് നിക്കുകയാണ് അപ്പൊ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അല്ലാണ്ട് നമ്മള് പതുക്കി നിർത്തിയിട്ട് പോകാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരൂല അതാണ് അതിന്റെ ഒരു സത്യം മഞ്ഞ് വീഴ്ച കൂടി കൂടി വരാണ് കേട്ടോ ഇപ്പൊ ഒക്കെ നല്ല മഞ്ഞ് വീഴുന്നുണ്ട് ഹെവി സ്നോഫാളാണ് അത് റോഡിലൊക്കെ നമ്മൾ ഒരു വണ്ടി പാസ് ചെയ്യാതെ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും റോഡ് മൂടി ഫുൾ വൈറ്റ് ആയി പോകും പിന്നെ വണ്ടി പാസ് ചെയ്യുമ്പോഴാണ് ആ ഭാഗം റോഡിന്റെ ടയറിന്റെ പാട് കാണാൻ പറ്റുന്നത് സെബിൽ ഇപ്പൊ മുമ്പിലുണ്ട് എന്താ സംഭവിക്കുന്നത് ബീബ്രോക്ക് ശ്വാസം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട് നല്ല പ്രശ്നമല്ലല്ലോ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഈ ഭാഗത്ത് ഓക്സിജൻ വളരെ കുറവായിരിക്കും അപ്പൊ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് സമയം നോക്കുമ്പോ 5 മണി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഒരുപാട് ദൂരമൊന്നുമില്ല പക്ഷെ വളരെ പതുക്കെ പോകാൻ പറ്റുന്നുള്ളൂ ഇനി ഏകദേശം തവാങ്ങിലേക്ക് 60 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട് ഇവിടെ ഒരു എന്താ ഫുഡ് ആൻഡ് ലോഡ്ജിങ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു ഫുഡ് ആൻഡ് ലോഡ്ജിങ് ക്രിസ്മസ് ക്രിസ്മസ് അപ്പൂപ്പൻ ക്രിസ്മസ് അപ്പൂപ്പൻ താടി നോക്കൂ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ല ഐസാണ് ഫുള്ള് മഞ്ഞാണ് അവിടെ മുകളിൽ വെച്ചിട്ടേ ബ്രേക്ക് കിട്ടാത്ത സാഹചര്യം വന്നു ബ്രേക്ക് കിട്ടുമ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴുകി പോവാണ് വണ്ടി ഒരു രക്ഷയില്ല ദേ നുറാനെങ് റിസോർട്ട് ഫുഡ് ആൻഡ് ലോഡ്ജിങ് ഇതേ ഈ വണ്ടി ഇനി എങ്ങനെ കിട്ടും ഇതിപ്പോ ഇനി നാളെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കാണാൻ പറ്റില്ല പിന്നെ മാന്തി പൊളിച്ചെടുക്കേണ്ടി വരും ഓ നമ്മൾ വന്ന വഴി നോക്കൂ അമ്മ പൊളി അയ്യോ നമുക്ക് അതിന് അകത്തേക്ക് കിടക്കാം ആരുമില്ല ഇവിടെ ചോദിക്കല്ലേ പിന്നെ ഭയങ്കര ഹീറ്റ് വിട്ടിട്ട് ബുക്കാരില്ലേ അയ്യോ ഹൈ Thank you.
അപ്പോൾ റൂമിലെത്തി സെറ്റിലായി. ഞാൻ പറഞ്ഞല്ലേ നല്ല പാടാണ് ആ അവസ്ഥയിൽ ബ്ലാക്ക് ഐസിലൂടെ വണ്ടി ഓടിക്കാൻ. പക്ഷേ ഒരുപാടൊന്നും ബുദ്ധിമുട്ടാതെ സർക്കാർ ജോലി കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു ആപ്പുണ്ട്, അതിൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ടോപ്പ് ലേണിംഗ് ആപ്പ്. അതായത് നല്ല വിദഗ്ധരായ അധ്യാപകർ ഓരോരോ വീഡിയോ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നു. നല്ല വീഡിയോ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും. എന്തെങ്കിലും ജോലി ചെയ്യുന്നവരോ നിലവിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരോ വേറെ എന്തെങ്കിലും ക്ലാസ് പോകുന്നവർക്കൊക്കെ പോകുന്ന വഴിയിൽ ബസ്സിലിരുന്നുകൊണ്ടും അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും. കോച്ചിങ്ങിന് പോകാൻ സമയമില്ലാത്തവർക്കൊക്കെ ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നല്ല സുഖമായിട്ട് മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കാൻ പറ്റും. അപ്പോൾ ലിങ്ക് താഴത്തുണ്ട്. നമ്മുടെ ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കിട്ടെടുത്തിട്ട് ഒരാൾക്ക് സാംസങ്ങിൻ്റെ M21 എന്ന മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് ലഭിക്കും. അതും കൂടാതെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് AXL അഷഫ് എക്സലിൻ്റെ ഷോർട്ട് AXL എന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിലവിൽ ആപ്പിന് ലഭിക്കുന്ന ഡിസ്കൗണ്ടിന് പുറമെ 10% ഡിസ്കൗണ്ട് റൂട്ടർ കോഴ്സിൻ്റെ പ്രേക്ഷകർക്ക് ലഭിക്കുകയും ചെയ്യും. ടോപ്പ് ലേണിംഗ് ആപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുക, ജോലി നേടുക. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇതേ എല്ലാവരും അവിടെ ഹീറ്റർ ഉണ്ട്, അതിൻ്റെ ചുറ്റുവട്ടത്ത് കൂടിയൊക്കെയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഇനി സർക്കാർ ജോലി വീട്ടിലിരുന്നും നേടാം ടോപ്പ് ലേണിംഗ് ആപ്പിലൂടെ. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ടോപ്പ് ലേണിംഗ് ആപ്പ്. അതായാലും വലിയ പ്രശ്നമായി. ഇപ്പോൾ സൈഡ് ഡോർ തുറക്കുന്നില്ല, ജാമായിപ്പോയി. രണ്ട് ഡോറും തുറക്കുന്നില്ല. സൈഡിലത്തെ സ്ലൈഡിങ് ഡോറാണല്ലോ, ബാക്കിലത്തെ രണ്ടും തുറക്കുന്നില്ല. ചൂടുവെള്ളം കുറച്ച് ചോദിച്ചു നോക്കാം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല.